ഉത്തരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. കേന്ദ്ര പെട്രോളിയം ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി, റെയിൽവേ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, മുഖ്യമന്ത്രിയുടെ ദില്ലി സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുമായുള്ളത് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയായിരിക്കും ചർച്ചയ്ക്ക് വരിക? രേണുക, രണ്ട് കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൌസിലാണ് ഇപ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പി കെ മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പുറപ്പെടും. 3:30 പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സമയം അനുവദിച്ചിട്ടുള്ളത്. 1.5 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിനുശേഷം 4 മണിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ പോകുന്നത്. രണ്ടാമതും മുഖ്യമന്ത്രി ആയതിനു ശേഷം പിണറായി വിജയൻ ആദ്യമായാണ് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തിലെ വികസന പദ്ധതികൾക്കുള്ള പിന്തുണ തേടുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. പ്രധാനപ്പെട്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട പിന്തുണ തേടുന്നതിനോടൊപ്പം തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രാഥമികമായി ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് കേരളത്തിലെ കോവിഡ് വ്യാപനം കാര്യമായ തോതിൽ കുറയാത്തതിലുള്ള ആശങ്ക പ്രധാനമന്ത്രി കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ യോഗത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. സിക്ക വൈറസുമായി ബന്ധപ്പെട്ട വ്യാപനത്തിലും ചില ആശങ്ക പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം അനുസരിച്ച് രോഗവ്യാപനം കൂടുതലുള്ള സംസ്ഥാനങ്ങളിലും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലുമാണ് അധികമായി വാക്സിൻ ലഭിക്കുന്നത്. കൂടുതൽ വാക്സിനുകൾ വേഗത്തിൽ എത്തിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഉന്നയിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിലുള്ള വിയോജിപ്പും ആശങ്കയുമാണ്. കേരളത്തിലെ മന്ത്രിമാരും പ്രതിപക്ഷവും ഒക്കെ ഇത് ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായി മാറുമെന്ന തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് നിലയിലായിരിക്കും സഹകരണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിൽ ആശങ്ക പങ്കുവയ്ക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. 12:30 വിവിധ കേന്ദ്രമന്ത്രിമാരുമായുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടന്നത് കേന്ദ്ര പെട്രോളിയം ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയാണ്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ ചർച്ചയ്ക്ക് ശേഷം ഹർദീപ് സിംഗ് പുരി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പെട്രോളിന്റെ വിലവർദ്ധന മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല എന്നാണ് വ്യക്തമാക്കിയത്. അതിന്മേൽ മുഖ്യമന്ത്രി തന്നെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോഴായിരിക്കും എന്തുകൊണ്ടാണ് ആ വിഷയം ഉന്നയിക്കാത്തത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം പെട്രോൾ വില വർധനവിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ എന്തുകൊണ്ട് പെട്രോളിയം മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിച്ചില്ല എന്നതിന് ഒരു പക്ഷേ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും അടക്കമുള്ള എന്തായാലും പ്രധാനമന്ത്രി